അഞ്ച് കുതിരകളുണ്ട്, അതായത് നാഗവല്ലി ഡേഞ്ചർ കുതിര. കേട്ടില്ലേ, ടെററായിട്ടുള്ള കുതിരകളാണ് ഇഷ്ടം. കുതിരേനെ വിറ്റില്ലാതെ ഓടിക്കാന്ന് വെച്ചാ അത്ര പരിചയമുള്ളവർക്ക് മാത്രം ദേ നമ്മുടെ ഇതിലേക്ക് തന്നിട്ടുണ്ട്. കുതിരേനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാ ലോകം കീഴടക്കാൻ പറ്റും. ഹായ്, കൊല്ലം കൊട്ടാരക്കരയാണ് നമ്മളുള്ളത്. രണ്ട് വനിതാ സൂപ്പർ സ്റ്റാറുകളെയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോണെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യാണ്. ദൈ നിൽക്കുന്നത് ആ വനിത, ആ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയാണ് കേട്ടാ. ആദ്യം ഞാൻ ഇവരെ കാണിക്കാൻ കാരണം അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. രണ്ട് പെൺമക്കളല്ലേ നിങ്ങൾക്കുള്ളത്? ആ രണ്ട് പെൺമക്കളെയും ഇത്തരത്തിലേക്ക് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. കാരണം ഇവർ കുതിരകളെ ഓടിക്കുക മാത്രമല്ല കേട്ടാ, കുതിരേനെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാണ്. ഏ, നമുക്ക് ഇനി അച്ഛൻ്റെ പേരെന്ന് പറഞ്ഞു, അമ്മയുടെ. അപ്പം ഇവരുടെ വിശേഷങ്ങളും അവരെയൊക്കെ നമുക്ക് പിന്നെ ചോദിക്കാം. ആദ്യം നമുക്ക് ഇത് ആ രണ്ട് വനിതാ സൂപ്പർ സ്റ്റാറുകളെ കാണാം കേട്ടോ. ഈ നിൽക്കുന്നതാണ് ഇവരുണ്ട്. പേരെന്ന് പറഞ്ഞു, അശ്വതി. അച്ഛൻ എന്ന് വിളിക്കും, ആർച്ച, ഉണ്ണി ആർച്ച, അമ്മുന്ന് വിളിക്കും അല്ലേ. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുതിരേനെ ഓടിക്കല് മാത്രമല്ല, ഡേഞ്ചർ കുതിരേനെ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അതായത് നാഗവല്ലി എന്നൊക്കെ പറയൂലേ, നാഗവല്ലി പോലത്തെ കുതിരേനെ പിടിച്ചാൽ കിട്ടാത്ത കുതിരേനെയൊക്കെ ഇവർ പിടിച്ചു നിർത്തി ഓടിക്കാൻ കിട്ടുക. ഇവരൊരു ശൈലിയാണ്. ഇവർ ഒരുപാട് പേരെ കുതിരേനെ ഓടിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. എത്ര ഇതുണ്ട് ഇവിടെ പഠിക്കാൻ വേണ്ടി? എത്ര പേര്? 20 പേരോളം. ചെറുതും വലുതുമായ ഒരുപാട് പേരുണ്ട്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. ഈ നമ്മൾ കുതിരേനെ, ഇവരുടെ കുതിരയുടെ പേരെന്താ? റാണി. ഈ ഒരു കുതിരയാണ് ഇപ്പം ഇവരുടെ വീടാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 100 വർഷം പഴക്കമുള്ള വീടാണ് ഈ വീടും. ഈ വീട്ടിൽ എന്താ, ഒരു ആട്, അതുപോലെ വെറൈറ്റി പശുക്കൾ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ കാണാം. ആദ്യം നമുക്ക് കുതിര ഓടിക്കുന്നതും ഈ കുതിരേനെ, ഇവർ സാധാരണ കുതിരേനെ കൺട്രോൾ ചെയ്യുന്നത് ഈ സംഭവത്തിലാണ്. വിറ്റ് വായിൽ കിടക്കണണ്ട. ഇതില്ലെങ്കിൽ ഒരിക്കലും കുതിരേനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഏറ്റവും ശക്തിയുള്ളൊരു സാധനമാണ് കുതിര, ഹോഴ്സ് പവർ എന്ന് നമ്മളെല്ലാത്തിനും പറയൂലേ. ഈ ഇതില്ലാതെ തന്നെ, ഈ വിറ്റില്ലാതെ തന്നെ ഇവർ കുതിരേനെ ഓടിച്ചു എന്നുള്ളതാണ്. അതാണ് ഇവരുടെ കപ്പാസിറ്റി. അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്ന് കാണാൻ വേണം. നിങ്ങൾ ഇവർ പഠിപ്പിക്കുന്ന ഒരു ട്രാക്കുണ്ട്, ആ ട്രാക്കിലേക്ക് നമുക്ക് ആദ്യം പോവാലേ. ആദ്യം തന്നെ ഈ ട്രാക്കിലേക്ക് നമ്മൾ പോവാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ വല്യമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. വല്യമ്മച്ചിയുടെ പേരെന്തുട്ടാ? പേര് സരോജിനി. സരോജിനി അമ്മ, അതല്ലേ. ആ ഓക്കെ, ഞങ്ങൾ ഇവരായിട്ട് പോവാണ് പേരമക്കളായിട്ട്. അച്ഛൻ്റെ അമ്മയല്ലേ? ആ, അപ്പോൾ ഇവരായിട്ട് ഞങ്ങൾ ട്രാക്കിലേക്ക് പോവാണ്. നമുക്ക് ട്രാക്കിൽ ചെന്നിട്ട് ബാക്കി ഇവിടുന്ന് തന്നെ നമുക്ക് ട്രാക്കിലേക്ക് സീറ്റൊക്കെ കിട്ടുമോ? സീറ്റൊക്കെ കിട്ടുമോ? ഇവിടെ തന്നെ വന്ന് നിൽക്കണണ്ട. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് കുതിരകളെയൊക്കെ വേറെ, ഈ കുതിരകൾ മാത്രമല്ല വേറെ കുതിര നിൽപ്പുണ്ട്. ഒരു 3-4 കുതിരകളുണ്ട്. അതിനെയൊക്കെ നമുക്ക് കാണാം. ആ കുതിരകളുടെയും ആ ഓടിക്കുന്നതും ഇതൊക്കെ ഇവരോടൊപ്പം തന്നെ നമുക്ക് പോയിട്ട് കാണാം. ആദ്യം സീറ്റും ഇതൊക്കെ ഇട്ട്. പട്ടി, പട്ടി നിങ്ങളുടെയാണല്ലേ? ഓ, കൈസർ, കൈസർ. ഒരെണ്ണം കൂടെ ഉണ്ടല്ല, കുട്ടു. വിളിച്ചാൽ വരുവാ? വിളിച്ചാ ഈ കുതിരയുടെ പുറകെ ഓടി വരില്ലേ? ആ ഓക്കെ. ഈ കുതിരയുടെ ഞാൻ നിങ്ങളുടെ ആദ്യം ഒരു ചെറിയ ക്ലിപ്പ് കണ്ടപ്പോ തന്നെ ആ കുതിരയുടെ ബാക്കിൽ കൂടെ ഈ രണ്ട് പട്ടികൾ ഓടിപ്പോന്നുള്ള, അപ്പോഴാണ് ഞാൻ ഇവിടെ വന്നപ്പോ സ്ഥലം തിരിച്ചറിഞ്ഞത്. ഈ രണ്ട് പട്ടികളെ ഇവരെ കണ്ടിട്ടാണ് ഞാൻ ഈ സ്ഥലം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞത്. ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നു കിട്ടതേ, സൽമാന്റെ കൂടെയാണ് വന്നത് ഞാൻ. ഞാനും സൽമാനും ബൈക്കിനെ വന്ന, എൻ്റെ ഒരു ഡിഒ അറിഞ്ഞ ഡിഒക്ക് വന്നിരുന്നെങ്കിൽ നമ്മളിവിടെ എത്തൂലായിരുന്നു അല്ലേ. ഒരു വൈകിട്ടായി പോയേനെ. ഇവൻ്റെ അതായിരിക്കണ വണ്ടി കണ്ടാ, അതായിരിക്കണ വണ്ടിയിലാണ് നമ്മൾ ഏകദേശം ഒരു 80 കിലോമീറ്റർ സ്പീഡ്, 80-70 തന്നെയാണ് പോകുന്നത്. എൻ്റെ ഹെൽമെറ്റൊക്കെ വച്ച് രാവിലെ അതിൽ നിന്ന് ഇറങ്ങിയതാണ്. 80 കിലോമീറ്റർ വൈകിട്ട് വൈബ്രേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്.
റോയൽ എൻഫീൽഡ്. റോയൽ എൻഫീൽഡിന്റെ എന്ത് വണ്ടിയാ സൽമാൻ? അത് തണ്ടർബേർഡ്. ഇത് എത്ര സി സിയാ? 500 cc അല്ലേ? ഒരു സീറ്റ് കിട്ടും ഓർക്കണണ്ടോ? സീറ്റിൽ കുതിര ഉള്ളത്, കുതിര ഓടിക്കുന്നവരും അതിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് കേട്ടോ. നമ്മൾ ഈ കുതിരേനെ സീറ്റിട്ട് മുറുക്കുക, കുറച്ച് കഴിയുമ്പോൾ കുതിര വേർക്കും, അതുപോലെ കുതിരയുടെ വയറ്റിൽ നിന്ന് എയറൊക്കെ പോകുമ്പോൾ വയറൊന്നൊന്ന് ഓടിക്കഴിയുമ്പോൾ കുതിര ഒന്ന് ചുങ്ങും. ഈ ചുങ്ങിക്കഴിയുമ്പോൾ ഈ സീറ്റ് ലൂസാവും, ഈ കെട്ടിയേക്കണ ലൂസാവും. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അറിയാൻ പാടില്ലാത്തവർ, അറിയാവുന്നവരാണെങ്കിൽ ഇതൊക്കെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യും. ഈ അംബാസിഡർ കാറൊക്കെ ഓ അംബാസിഡർ കാറാണ് കേട്ടോ, അവരുടെ വീട്ടിലുള്ളതാണ്. നമുക്കങ്ങനെ പോവാം. ഈ സുനിൽ വഴിയാണ് കേട്ടോ നമ്മളിത് ഇവിടെ എത്തിയത്. ഈ കൊല്ലം ജില്ലയിൽ ഈ കൊട്ടാരക്കര എത്താൻ കാരണം ഏ സുനിലാണ്. മാസ്ക് ഒന്ന് ചെറുതായിട്ട് മാറ്റുമോ? സുനിൽ വഴിയാണ്, സുനിലാണ് ഈ നമുക്ക് ഇങ്ങനെ ഇവർ ഇങ്ങനെ ഒരു കുതിര ഓടിക്കും, കുതിര പഠിപ്പിക്കേണ്ടെന്നൊക്കെ അറിഞ്ഞത് സുനിൽ വഴിയാണ് നമ്മളിവിടെ എത്തിയേക്കുന്നത്. വലിയൊരു ടാങ്ക്സ് ഞങ്ങളെ ഇവരെ പരിചയപ്പെടുത്തിയത്. സുനിലിൻ്റെ ഒന്ന് അടുത്തേക്ക് പോകുമ്പോൾ ഒരു സംഭവം കാണിച്ചുതരാം കേട്ടോ. നോക്കി, ഇത് സ്വന്തം വെട്ടിയതാണോ? ാണോ നിങ്ങളുടെ ട്രാക്ക്? ഓ ഇവിടെ ഇട്ടാണ് അമ്മ നിങ്ങൾ പിള്ളേരെ കൊച്ചു പഠിപ്പിക്കുന്നത്? ട്രെയിനേഴ്സിനെ ഇവിടെ വന്നിട്ടാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലേ? ഇനി നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ബിറ്റൊക്കെ ഇടാതെ ഇവർ കുതിര ഓടിക്കണ കാണിച്ചു തരും കേട്ടോ. ആ ബിറ്റ് ഇടാതെ, അത് ഇവരുടെ പട്ടിയാണ് കൈസർ. കൈസർ എന്നല്ല പേര്, കുട്ടു. കുട്ടു കുട്ടു ഇതിൻ്റെ ബാക്കിൽ എപ്പോഴും ഉണ്ടാവും. ഇതേ അവരുടെ ബാക്കിൽ പോണണ്ട. കുതിര തട്ടുമൊന്നുമില്ല അപ്പൊ അവനെ? ഇല്ല അല്ലേ? അപ്പൊ പരിചയമായല്ലേ? സ്ഥിരം ഉണ്ടാവും ഇതുപോലെ. ഇവനാണ് സത്യത്തിൽ ലഞ്ച് ചെയ്യാൻ ഓടിക്കുന്നത്. ഓ അമ്മച്ചി ഓടിക്കുക ഓടിക്കോ? ഇല്ല ആഗ്രഹമല്ലേ? ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് കേറാത്ത. നല്ലൊരു വളവാണ് ആ വളവിട്ടൊക്കെ. ഇത്ര സ്പീഡിലൊന്നും ഓടിക്കാൻ പേടിയില്ലേ അമ്മൂന്? സ്ഥിരം റൂട്ടാണത് കുതിരയായിട്ട്. നമുക്ക് വേണ്ടി മാത്രമാണ് അവർ റോഡ് ടാറിട്ട റോഡിൽ ഓടിക്കുന്നത്. അവർ പ്രത്യേകം പറഞ്ഞാണ് ടാറിട്ട റോഡിൽ കുതിരേനെ ഓടിക്കാൻ പറ്റില്ല എന്ന്.
അമ്മ മാറിയിട്ട് ഇതേ അച്ചു കയറിയിട്ടുണ്ട്. അച്ചു ഇനി ഓടിക്കാൻ പോകുന്നത് കുതിരേൻ്റെ വിറ്റ് വിറ്റ് ഊരാൻ പോവാണ്. കുതിരനെ കുതിരേനെ വിറ്റില്ലാതെ ഓടിക്കാന്ന് വെച്ചാൽ അത്ര പരിചയമുള്ളവർക്ക് മാത്രം ദേ നമ്മുടെ ഇതിലേക്ക് തന്നിട്ടുണ്ട്. കുതിര ദേ ഇപ്പോൾ വിറ്റില്ലാതെ വിറ്റ് സീറ്റും കൂടെ ഇല്ല കേട്ടോ. നിങ്ങൾ നോക്കണം കേട്ടോ, ഒരു പെൺകൊച്ചി സീറ്റില്ലാതെ ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു സംഭവമല്ലേ. സീറ്റില്ലാതെ ഓടിക്കുന്നു പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ചിലപ്പോൾ അപൂർവമായിരിക്കും. ഞാൻ കണ്ടിട്ടില്ല ഒരു പെൺകുട്ടി സീറ്റില്ലാതെ കുതിരേനെ ഓടിക്കുന്നതും വിറ്റില്ലാതെ ഓടിക്കുന്നതും. സീറ്റില്ലാതെ ഓടിക്കാൻ സ്ഥിരം ഓടിക്കാറുണ്ടോ? സ്ഥിരം ഓടിക്കാറുണ്ടല്ലേ. ആ അങ്ങനെയാണ് സീറ്റില്ലാതെ കയറിയത്. വിറ്റില്ലാതെ എങ്ങനെ ഇത് പഠിച്ചു? കുഴപ്പമില്ല, ഇണക്കത്തിലാണ് കുതിര. അങ്ങനെയാണ് ഓടിച്ചു പഠിച്ചാണല്ലേ വിറ്റില്ലാതെ. ഇപ്പോൾ വിറ്റില്ലാതെയാണ് ഓടിക്കണേ. അത്യാവശ്യം ഇടയ്ക്കൊക്കെ ഓടിക്കും. അങ്ങനെ കുതിര റാണി നിങ്ങൾക്ക് ഇണങ്ങി ശരിക്കും. എത്ര നാളായി കുതിര വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ? ഇപ്പം ഈ കുതിര, ഈ റാണി വന്നിട്ട്. അതിനുമുമ്പ് വേറെ കുതിര ഉണ്ടായി. ഇനി ഇവരുടെ കയ്യിൽ വേറെ കുതിരകളുണ്ട് കേട്ടോ. ആ കുതിരകളുടെ ഡെയിഞ്ചർ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് ഡെയിഞ്ചർ കുതിരേനെ ഒരു പിടിക്കണ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ആ കുതിരകളുടെ അടുത്തേക്ക് നമ്മൾ പോകും. ആ ഇത് കഴിയുമ്പോൾ തന്നെ ആ കുതിരകളുടെ അടുത്തേക്കാണ് പോകണേ. നാഗവല്ലിയെ പോലെ ഇടഞ്ഞു നിൽക്കണ ഇതിനെ അവർ തളയ്ക്കും. ഈ പെൺകുട്ടികൾ പോകണ്ട, സീറ്റില്ലാതെ സാധാരണക്കാർ ഓടിച്ചാലേ താഴത്തേക്ക് ചാടിപ്പോ. ഈ സൽമാന്റെ കൺട്രോളൊന്ന് പോയി. നമ്മൾ ഇപ്പൊ ഇതിൽ നിന്ന് ഈ കട്ടിങ് താഴത്തേക്ക് കൊണ്ടാണ് സൽമാൻ പോയത്. ആ കാട്ടില്ലേ വിറ്റും എല്ലാം ആൻഡിലും ഒക്കെ അവന്റെ കയ്യിലുണ്ടായിട്ട് ഇപ്പൊ നമ്മളെ കൂടിയിട്ട് അടിച്ചു വീട്ടിൽ കൊണ്ടുപോയി കെട്ടു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങടെ പോണേ? സദാനന്ദപുരത്ത് അപ്പുവിന്റെ അടുത്ത്. സദാനന്ദപുരത്ത് അപ്പുവിന്റെ അടുത്ത്, അതായത് നാഗവല്ലി. ഡേഞ്ചർ കുതിര, ആ ഡേഞ്ചർ കുതിരയുടെ അടുത്തേക്കാണ് നമ്മൾ ഇങ്ങോട്ട് പോണേ. അത് കഴിഞ്ഞിട്ട് വേറെ കുതിരകളുടെ അടുത്ത് പോണില്ലേ തേജ, തേജ അതിൻ്റെയും അടുത്ത് പോവും. അതിനെ ഓടിക്കും പോവല്ലേ. ഏ അപ്പൊ നമ്മള് നാഗവല്ലിയുടെ അടുത്തേക്കാ പോണേ അല്ലേ അമ്മു. ഓക്കെ പോവാം. നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നാഗവല്ലിനെ കാണാൻ. ദേ ഇവിടെ അവിടെ ഒരു ബ്ലാക്ക് കുതിര ഇപ്പുണ്ടല്ല, അവിടെ ഒരു ബ്ലാക്ക് ഇപ്പുണ്ടല്ല, അത് അതിന്റെ പേരാണ് തേജ. അവിടെ ഒന്നും നിപ്പുണ്ടല്ല, കാണാൻ പറ്റണ്ടാ. ഇത് അങ്ങേയറ്റത്ത് വിക്ടർ, അതിന്റെ പേരാണ് വിക്ടർ. നമ്മൾ പറഞ്ഞ നാഗവല്ലി അപ്പു, ഇതാണ് നാഗവല്ലി. ഇവൻ കുഴപ്പക്കാരനാ. നമുക്കൊരു പണി ചെയ്യാമെങ്കിൽ നമുക്ക് സൽമാനെ വിടാം, കാരണം നമുക്ക് ഇനിയും വീഡിയോ എടുക്കാനുള്ളതാണല്ലോ. സൽമാനെ നാഗവല്ലിയുടെ അടുത്തേക്ക് ഒന്ന് പോയി. ഫീമെയിലല്ല, മെയിലാണ് എങ്കിലും നമ്മൾ സൽമാനെ വിടാൻ കേട്ടോ. സൽമാൻ പോവാണ് നാഗവല്ലിയുടെ അടുത്ത്. ചെവിയൊക്കെ മടക്കിയിട്ടുണ്ട്. സൽമാനായിട്ട് അടക്കണ്ടില്ല. സൽമാന് നല്ല ഇണക്കാന്ന് തോന്നുന്നു. സൽമാനടുത്തേക്ക് സൽമാനെ ഭയങ്കര ഇഷ്ടമാന്ന് തോന്നുന്നു. ഒന്ന് ചെന്ന് നോക്കി സൽമാനെ. ഡേഞ്ചറിനെ പിടിക്കുമ്പോഴല്ലേ സൽമാനെ ഹീറോ ആവണത്. ഡേഞ്ചറിനെ പിടിക്കുമ്പോഴാണ്. നീ ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല്, ഞാനിവിടെ നിൽപ്പുണ്ട് ഇതായിട്ട്.
ഇല്ല നീ ധൈര്യമായിട്ടല്ലേ ചെല്ല്. ഞാൻ ഒരു കേസും കൂടെ ഇതിൻ്റെ ഒപ്പം നിന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്ന സംഭവമാണ് കേട്ടാ. ഈ ചെവി ഓ ഓ ഓ ഓ ഓ ഓ നമ്മളിത്തിരി നീങ്ങിക്കാതായാലും അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. കുതിരയുടെ അടുത്ത് ഇപ്പം രണ്ട് അപകടങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളതോട് ഷെയർ ചെയ്യാണ്. രണ്ട് പയ്യന്മാർ ഒരെണ്ണം ഇതുപോലെ കാലിൻ്റെ അടുത്തേക്ക് പോയതാണ്, ഒരാൾ ഫ്രണ്ടിൽ നിന്നാണ്. അപ്പോൾ കുതിര പെട്ടെന്ന് വിചാരിച്ച് കുതിരേനെ തല്ലാൻ ചെല്ലണിയാണ്, ബാക്കിൽ ചെന്നപ്പോൾ തല്ലാൻ ചെല്ലണിയാന്ന് വിചാരിച്ചിട്ട് കുതിര ആ കാല് വെച്ച് തൊഴിക്കുകയാണ്. കുതിരയുടെ ഒരു കിക്ക് എന്ന് പറഞ്ഞാൽ അത്ര പവറല്ലായിരിക്കും. അപ്പോൾ അത്ര പവറിലടിച്ചപ്പോൾ തലയോട്ടി വരെയും പിളർന്ന്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട് ഒരുപാട് നാളത്തെ വിശ്രമവും കാശും ചെലവ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ചെലവ് ചെയ്ത് ഇപ്പോൾ കുഴപ്പമില്ല, നോർമലായി. പിന്നീട് നമ്മളിപ്പോൾ വേറൊരു വാർത്ത അറിഞ്ഞത്, കുതിരേനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിസ്സാര സംഭവമുണ്ട്. നമ്മൾ കുതിരേനെ ആ തുടക്കം തന്നെ നമുക്ക് കുതിരേനെ ഇഷ്ടപ്പെടും, ചിലപ്പോൾ നമ്മളൊന്നും കുതിര ഏത് സമയമാണെന്നും അല്ലേ, അതുപോലെ ഏത് സമയവും ഇടയും, അങ്ങനത്തെ ഒരു ജീവിയാണ് ഈ നിൽക്കുന്നത് കുതിര എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇടയും ചെയ്യും. അപ്പോൾ എപ്പോഴാണ് നമ്മൾ കുറേ നാൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും കുതിര ഇടയും ഇതെന്നൊക്കെ. അപ്പം അത്രയും ഡേഞ്ചർ സാധനമാണ്. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയണേയല്ല, കുട്ടികളൊക്കെ അടുത്തേക്ക് പോകും, കുട്ടികളായാലും മുതിർന്നവരായാലും അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ബാക്കിൽ പരമാവധി പോവാതിരിക്കുക. കാരണം കുതിരക്ക് എന്തുണ്ട്, ബാക്കിലേക്ക് കണ്ണ് കാണും. 90 ഡിഗ്രിയിലേക്ക് ഈ കുതിരകളുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, ബാക്കിലൊരാൾ വന്നാൽ കാണാൻ പറ്റും. അതിനാണ് പലപ്പോഴും പലർക്കും അറിയാൻ പാടില്ല, നമ്മൾ കുതിരക്ക് കൺമറ വയ്ക്കും, കൺമറ വയ്ക്കുന്ന അത് തന്നെ കുതിരക്ക് ബാക്കിൽ കാണാൻ പറ്റും. ഒരാൾ ബാക്കിൽ നിന്ന് വന്നാൽ കുതിര അടിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് വന്നാൽ അത് പേടിച്ചിട്ട് വെട്ടിത്തിരിഞ്ഞ് പോകും. അങ്ങനെ വെട്ടിത്തിരിയാതിരിക്കാൻ വേണ്ടിയാണ് എപ്പോഴും കൺമറ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരുപാട് സംഗതികൾക്ക് വേണ്ടിയാണ് ഈ കൺമറ ഉപയോഗിക്കുന്നത്. എന്തായാലും സൽമാൻ തൊട്ടടുത്തുകൊണ്ടിരിക്കുകയാണ് നാഗവല്ലിയായിട്ട്. നമുക്കിനി ഈ നാഗവല്ലിനെ ഇവർ ഓടിക്കും. ചെവി മടക്കിയേക്കണ്ട, ചെവി മടക്കണമെന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ അടുത്തേക്ക് അടുപ്പ് അത് ഏറ്റവും ഇടഞ്ഞ് നിൽക്കുന്ന സമയമാണ് ചെവി മടക്കി പിടിക്കുന്നത് കുതിരകളിൽ. ചെവി ഫ്രണ്ടിലേക്ക് ആക്കുമ്പോഴാണ് ഇതിന് നമ്മളോട് കൂടുതൽ അടുക്കും. ഇപ്പോൾ ചെവി മടക്കി പിടിച്ചേക്കണണ്ട, പരമാർന്ന് നമ്മൾ രക്ഷപ്പെട്ടു, കുഴപ്പമില്ല, ഹാപ്പിയാണ് അല്ലേ. ബാക്കി നമുക്ക് വീഡിയോ എടുക്കാം, ബാക്കിയുണ്ട്, അതുകൊണ്ട് വീഡിയോ എടുക്കാം. ഇത് ഈ 2 വയസ്സായ കുതിരയുടെ ഓണറാണ് കേട്ടോ ഈ നിൽക്കുന്നത്, ഈ ചേട്ടൻ തേജ, ചേട്ടൻ്റെ വീടാണ് ഇതല്ലേ. കുതിരക്ക് വേണ്ടിയാണ് അത്രയും വലിയ ഷെഡൊക്കെ പണിതത്. കുതിരക്ക് വേണ്ടിയിട്ടാണ് അടിച്ചേക്കുന്നത്, പരിപാടി അത്ര ഇഷ്ടമാണ് കുതിരേനെ, കുതിരപ്രേമിയാണ്. ഓക്കെ, എന്നാ നമുക്ക് നാഗവല്ലിയുടെ അടുത്തേക്ക് കയറാം. മരം നമ്മളൊരു തടയായിട്ട് വെച്ചേക്കണതാണ് കേട്ടോ, അല്ലെങ്കിൽ എപ്പം അടി കിട്ടിയെന്ന് വെച്ചാൽ മതി. നമ്മൾ ഇങ്ങനെ എത്ര ഡേഞ്ചർ ആണെങ്കിലും കുറച്ച് സമയമെടുത്ത് പതിയെ പതിയെ ദേഷ്യം പിടിപ്പിക്കാതെ ഇണക്കി എടുക്കാൻ പറ്റും കുതിരേനെ. നമുക്ക് കുറച്ച് സമയം കിട്ടണം, ഏത് ഡേഞ്ചർ കുതിരേനെയും നമുക്ക് ഇണക്കിയെടുക്കാം. അതിന് പക്ഷെ ഒരു ഗട്സ് വേണം, ആ ഗട്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കുതിരേമ മാത്രം കളിയെടുക്കുള്ളൂ. കുതിരേമ അല്ലാതെ ഇത്തിരി ഇതായിട്ടുള്ളവർക്കൊന്നും നടക്കൂല കുതിര. കുറച്ച് തെൻ്റെയുടെയൊക്കെ വേണം, അത് അങ്ങനെയുണ്ട് പെൺകുട്ടികളെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടേക്കണം. അവരിങ്ങനെ വിത്തിടാൻ പോവാണ്, ഇണക്കി എടുക്കാൻ കേട്ടോ പതിയെ. കൈകുതിര ഇലയൊക്കെ ഉണ്ട്, എല്ലാവരും സൈലൻ്റാണ്.
വിത്തിടാൻ വേണ്ടി വിത്ത് കയ്യിലുണ്ട്. അച്ഛൻ്റെ അടുത്തു അടുത്തു ചുരുക്കി കെട്ടാണ്ട്ടോ അതിനെ. എന്തിവിടെ സംഭവിക്കൂ എന്നറിയാൻ വേണ്ടി കാത്തുകളാണ് സൽമാൻ. കൈവിട്ട് ഓടിക്കണ കണ്ടിട്ടേ, അച്ചു കൈവിട്ട് ഓടിക്കണ കണ്ടിട്ട് സൽമാൻ പറഞ്ഞത് എനിക്കിതുപോലെ ഒന്ന് ഓടിക്കണമെന്നാണ്. ഇവൻ പറയാണ് എനിക്കിതൊന്ന് ഓടിക്കണം. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവൻ നിശബ്ദമാണ്. അച്ഛന് ഭയങ്കര ധൈര്യമാണ് നിങ്ങളെ കുറിച്ച്. കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടല്ലേ അല്ലേ. അച്ഛനെ ഇഷ്ടമാണോ? അത്രക്ക് ഇഷ്ടമാണോ? അച്ഛന് എന്തു പറഞ്ഞാലും കേൾക്കും, നിങ്ങൾ എന്തു പറഞ്ഞാലും കേൾക്കും. അനുസരിക്കുമോ? കേക്കില് മാത്രമേ ഉള്ളുവോ? അനുസരിക്കും. വിറ്റിട്ടു മാഘവല്ലിക്ക് വിറ്റിട്ടു. ഇനിയും ഒക്കെയാണ് കുതിര അല്ലേ. ഊരി പോകാൻ ചാൻസ് കുറവല്ലേ. വിറ്റിട്ടു ഞാൻ ഇനി എനിക്ക് അടുത്തേക്ക് വരാലോ. ആ ഇനി നമുക്ക് അടുത്തേക്ക് വരാം. വിറ്റിട്ട് കഴിക്കാം. കടിക്കുവോ? ഇപ്പൊ ഇതി കണ്ട സൈലന്റ് ആയിട്ട് നിക്കണണ്ടവൻ. ഇപ്പൊ ഓക്കെയാണവൻ. നാഗവല്ലി ആയിട്ട് മത്സ്യമാണ് ആ പോണെ. ഏതിനെ ഓടിക്കാൻ തയ്യാറാണ്. ഉണ്ണിയാർച്ച അടിപൊളി. ഉണ്ണിയാർച്ച എന്ന് വേറെ ആരെങ്കിലും വിളിക്കാറുണ്ടോ? ആരാ വിളിക്കല്? ഗിറ്റാർ ക്ലാസ്സിൽ. ഓ ഗിറ്റാർ ക്ലാസ്. ഗിറ്റാറൊക്കെ അറിയാവോ? അപ്പൊ പാട്ടും പാടൂലോ? ഇല്ല ഇല്ല പാട്ട് പാടത്തില്ല. പാട്ട് പാടോ? ഇല്ല. അഞ്ച് കുതിരകളാണ് ഇവർക്കുള്ളത്. അഞ്ച് കുതിരകളുണ്ട് പല ഭാഗത്തായിട്ട്. അഞ്ചും ഇവരുടെ ഒന്നുമല്ല, ഇവർക്ക് വീട്ടിൽ സ്വന്തമായിട്ടൊരു കുതിരയാണ്. അഞ്ചിനെയും ഇവർ കൈകാര്യം ചെയ്യും. ഇത്ര ഡേഞ്ചറുള്ള കുതിരകളാണ് ഇത്. അവരതിനെ ഇണക്കിയെടുത്ത് കൃത്യമായി അത് പരിപാലിച്ച് അവരത്ര ഇണക്കിയെടുത്തണ്ട. നമ്മൾക്ക് ചെന്നപ്പോൾ ആ സാധനം ഡേഞ്ചറായണ്ട. ഇത് അതൊന്നും ഇല്ലാതെ ദിവസങ്ങളുടെ ഇതല്ലേ. ആ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ധൈര്യമാണ്. അതാണ് നമ്മൾ പറയൂല, അമ്മ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ പറയണത്? കുതിരനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ ലോകം കീഴടക്കാൻ പറ്റുമെന്നാണ് പറയണത്. അത്രമാത്രം നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ, അത്ര പവറുള്ള സാധനം കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം കിട്ടും. എന്ത് ചെയ്യാനുമുള്ള ഒരു കഴിവും മനസ്സിനൊരു ധൈര്യവും കിട്ടും അല്ലേ. കിട്ടൂലേ? അതാണ് പറയണത്. അമ്മുവിൻ്റെയും അച്ഛൻ്റെയും ഫാമിലിയാണ് അച്ഛനമ്മ. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു കർഷക ഫാമിലിയാണ്. കൊല്ലം കൊട്ടാരക്കര, കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് ഇവരുടെ പേര്. ഈ സ്ഥലത്തിന്റെ പ്രോപ്പർ പേരെന്ന് പറഞ്ഞു കാടാങ്കുളം. കാടാങ്കുളത്താണ് ഇവർ താമസിക്കുന്നത്. ഇവരുടെ ഒരു ജീവിത മാർഗം കൂടിയാണ് ഈ കുതിരകൾ. കുതിരകൾ റൈഡിങ് ഇവർ പഠിപ്പിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ല, തിരുവനന്തപുരം ആയാലും പെൺകുട്ടികളായാലും കുട്ടികൾ ആർക്ക് വേണമെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വന്നാൽ ഇവർ കുതിരേനെ ഓടിപ്പിച്ച് പഠിപ്പിക്കും. നമ്മൾ അവർ കണ്ടില്ല ഓടിക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു തന്നില്ലായിരുന്നു അവിടെ ഇട്ട് ഓടിക്കണേ. അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കണം. ഇങ്ങനെ ഒരു പെൺകുട്ടികളും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടില്ല, കുതിര ഓടിച്ച് പഠിപ്പിക്കുക എന്നുള്ളത്. നിങ്ങളെങ്ങനെയാണ് ഈ കുതിരയുടെ ഫീൽഡിലേക്ക് വരാൻ കാരണം? കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ആൺകുട്ടികളാണ് മെയിനായിട്ട് ഇതിലേക്ക് പോരാറുള്ളൂ. നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളുടെ. പെൺകുട്ടികൾ അപൂർവമാണ് ഈ ഫീൽഡിലേക്ക്. പ്രത്യേകിച്ചൊരു ഗെറ്റ്സ് ഇല്ലാതെ കുതിരേനെ നോക്കി നടക്കില്ല. മറ്റൊരു മൃഗങ്ങൾ പോലെ അല്ല, പൂച്ച പേർസിങ്കാറ്റ് അല്ലെങ്കിൽ ഒരു തത്തേനെ വളർത്തുന്ന പോലെ അല്ല കുതിരേനെ വളർത്തുന്നത്. ഇത്തിരി ഡേഞ്ചറാണ്. അപ്പം ആ ഡേഞ്ചറുള്ള സാധനത്തിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് അത് അത്ര ഒരു കപ്പാസിറ്റി ഉള്ളവർക്കേ പറ്റുള്ളൂ. ആ നിൽക്കുന്ന രണ്ട് പേരാണിട്ടത്. ആ രണ്ട് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്?
നമ്മള് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിരുന്നു. അങ്ങനെ അച്ഛൻ ഒരു ദിവസം തമിഴ്നാട്ടിൽ പോയി, കർണാട്ടിൽ പോയി പശുവിനെ നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് അച്ഛൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നത്, കുതിര ഉണ്ട്, ലോ ബഡ്ജറ്റ് കുതിര ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നത്. തമിഴ്നാട്ടിൽ ലോ ബഡ്ജറ്റ് കുതിരയുണ്ട്. അങ്ങനെ ഇവിടെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു. പിന്നെ തൊട്ട് നമ്മൾ യൂട്യൂബിൽ ഒരു 10 വീഡിയോ ഉണ്ട്. അങ്ങനെ വിളിച്ചു, വീഡിയോസ് കണ്ട് കണ്ട് വിളിച്ചു. ആ നമ്മളെയും സ്ഥിരമായിട്ട് ആളുകള് ഈ വീഡിയോസ് കണ്ട് വിളിക്കാറുണ്ട്. കാരണം കുതിരക്ക് വേണ്ടി. ഞാൻ ഒരു കുതിര കച്ചവടക്കാരനൊന്നുമല്ല, പക്ഷെ ഞാൻ കുതിര വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയാണ്, കുതിരനെ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുതിരനെ ഓടിക്കലല്ല പ്രധാനം. ഓടിക്കണ ഇപ്പൊ ഇത്ര കാലിന് അസുഖമുള്ള കുതിരയും ഓടിക്കോളും, ഒരു മുട്ടയൊക്കെ കൊടുത്ത് രണ്ട് ചാടിക്കല കുതിര ഓടും. പക്ഷെ കുതിരനെ നടത്തിച്ച് നോക്കാം, നടത്തത്തിൻ്റെയും ഓട്ടത്തിൻ്റെ ഇടയിലും ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പം അതിൻ്റെ കാലിനോ ഇതിനോ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് തൊങ്ങും, ഒന്ന് ചാടും, അപ്പോഴാണ് കുതിരക്ക് കംപ്ലൈൻ്റ് ഉണ്ടോയെന്ന് അറിയണേ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിനായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്, ശരിയല്ല ഞാൻ പറഞ്ഞത്? പിന്നെ പുതിയ ആളുകളോട് പറയാനുള്ള, കുതിര എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് പുതിയ ആളുകളോട് എന്താ പറയാനുള്ളത്? പുതിയ ആളുകൾ നിങ്ങൾക്ക് എങ്ങനത്തെ കുതിരയാ ഇഷ്ടം? കേട്ടില്ലേ, ടെററായിട്ടുള്ള കുതിരകളാണ് ഇഷ്ടം. അതങ്ങനെയാണ്, കുതിര നമുക്ക് ഇഷ്ടപ്പെട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇതായിട്ടുള്ള കുതിര, കുതിര എന്ന് പറഞ്ഞാൽ കുറച്ച് ടെററാവണം. എന്തിനാണ് അത്? ഞാൻ ഒരു സത്യമാണ് പറഞ്ഞോട്ടെ, നിങ്ങൾ പെൺകുട്ടികളാവേണ്ടതല്ല, ഇതൊരു ആൺകുട്ടി എന്തോ ഒരു എന്താ ഇതിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടാം, ഈ അച്ഛനും അമ്മയ്ക്കും വേണ്ടാം. പക്ഷെ ഇത്രയും ഇങ്ങനെ ആവണം പെൺകുട്ടികൾ. പെൺകുട്ടികൾ എല്ലാ ഫീൽഡിലേക്കും വരണം. ഇവരെ പോലുള്ളവർ നമ്മൾ ശരിക്കൊരു പ്രോത്സാഹനം തന്നെയാണ് മറ്റുള്ള പെൺകുട്ടികൾക്ക്. ഞാൻ വെറുതെ പറഞ്ഞ ആൺകുട്ടി ആവണമെന്നൊക്കെ, നിങ്ങൾ പെൺകുട്ടി തന്നെയായിരിക്കും, ഇതൊരു മാതൃകയാണ്. കൊല്ലം ജില്ലക്കാർക്കും നമ്മുടെ കേരളക്കാർക്കും ഇതൊരു മാതൃകയാണ്. കാരണം ഇത്രയും ഈ പശുവിനെയും ഇതിനെയൊക്കെ നിങ്ങളും കൂടെ അല്ലേ നോക്കണേ. അച്ഛ സത്യാണോ നോക്കണേ? കുതിരേനെ എന്തായാലും ഇവർ രണ്ടുപേരല്ലേ നോക്കണേ. ആ ഇവ കുതിരേനെ എല്ലാത്തിനും ഈ രണ്ടുപേരാണ് നിക്കണേ. ഈ അവൻ ചോദിച്ചോട്ടെ കേട്ടാ, ഇവര് ഈ പാചകത്തിന് വല്ല സഹായമൊക്കെ ചെയ്യുക? സാധാരണ പെമ്പിള്ളേരെന്ന് പറഞ്ഞാൽ പാചകം ചെയ്യാനൊക്കെയാണ് മെയിനായിട്ട്. ഉള്ളിയാ? ആ ഉള്ളിയൊക്കെ പൊളിക്കണ പാചകക്കാരാണ് ഈ രണ്ടുപേരും നിക്കണേ, അതാണ് അമ്മച്ചി പറയണത്. അപ്പൊ നല്ല പാചകക്കാരാണ്. അപ്പൊ ഇനി നമുക്കത് പഠിപ്പിക്കണം. പശുവിനൊക്കെ കറക്കും അല്ലേ? ആ ഇവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കേണ്ട, ആ ചാനലിന്റെ പേര് ഇവര് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ പേര്? കേദാർ ഹോഴ്സസ്. ഒന്നും കൂടെ ഉറക്കെ പറഞ്ഞേ. അതിലിവർ ചെയ്യാൻ പോണത് കുതിരേനെ കുറിച്ച്, കുതിരേനെ കുറിച്ച്. അതുപോലെ ഇവിടെ അരയന്നല്ല പോണേ, ടർക്കി കോഴി, പിന്നെ ഇവിടുത്തെ ഏതാണ്ടൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ വന്നപ്പോ നമ്മൾ മെയിനായിട്ട് കുതിരേനെ പിടിച്ചാരനാണ് കുതിരയുടെ ഇത് പറഞ്ഞത്. അപ്പൊ ഇതുപോലെ ആട് വെറൈറ്റി ആടുകളൊക്കെ ഉണ്ട്. ഈ ആടിനെ കുറിച്ചും അതിന്റെ ചികിത്സയെ കുറിച്ചും എല്ലാം ആ യൂട്യൂബ് വീഡിയോസിൽ അവർ കൃത്യമായിട്ട് പറയും അല്ലേ? അതിന്റെ മരുന്നും കാര്യങ്ങളും അതിന്റെ പരിപാലിക്കേണ്ടത് എങ്ങനെയാന്നുള്ളതൊക്കെ. ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി, അത്യാവശ്യം എല്ലാ വണ്ടികളും ഓടിക്കും. നമ്മുടെ വണ്ടി കണ്ടപ്പോ ജെ സി ബി ഒക്കെ ചെറുതായിട്ട് കൈകാര്യം ചെയ്യൂല, ടിപ്പറൊക്കെ ഓടിക്കും, വലിയ വണ്ടികളൊക്കെ ഓടിക്കൂട്ടാ. ഈ നിൽക്കണത് അംബാസഡർ അച്ചു ഓടിക്കും. അപ്പൊ സൽമാന്റെ ബുള്ളറ്റ് കണ്ടപ്പോ, എന്താ നിന്റെ ബുള്ളറ്റ്? 500 അത് കണ്ടപ്പോ ഓടിക്കണമെന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മള് പറഞ്ഞു ഓടിക്കാന്ന് പറഞ്ഞു, എന്തായാലും അതും കൂടെ ഒന്ന് ഓടിക്കണ നമുക്കൊന്ന് കാണാം. അവരിത് തിരിച്ച് വീട്ടിലേക്ക് വരാൻ അപ്പൊ നമ്മൾ ബുള്ളറ്റ് ഓടിക്കുന്നതുണ്ട്. അച്ചു അമ്മ ഓടിക്കുക ബുള്ളറ്റ് ഓടിക്കാനുള്ള ആഗ്രഹമല്ലേ? ചേച്ചി ഓടിക്കാൻ കണ്ടിട്ട്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു പരിചയപ്പെടുത്തിയത് സുനില്. ഇതും സുനിലാണ്. ഇതാരാണ്? ഹരിയാണ്. ഇവരെയൊക്കെ ഫ്രണ്ടാണ് കേട്ടാ. അപ്പൊ ഇവിടെ ഉള്ളവരാണ്. ആ അതെ, മറന്നു പോയി. ഇവരെ സ്റ്റുഡന്റാണ് കേട്ടാ. സ്റ്റുഡന്റ്. മോളുടെ പേരെന്താ?
എങ്ങനെയുണ്ട് കുതിര ഓടിച്ചിട്ട്? സൂപ്പറാണല്ലേ. ചേച്ചിമാരുടെ ഒട്ട് നന്നായിട്ട് കുതിര ഓടിക്കണോട്ടോ മോള്. എന്നിട്ട് സ്കൂളിലൊക്കെ പോണോട്ടാ. അവർക്ക് ഇതുപോലെ കുതിരയൊക്കെ ഒരുപാട് വളർത്താൻ ആഗ്രഹമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കുതിരയുടെ ഫീൽഡിലേക്ക് അവർ കടന്നു ചെല്ലാൻ ആഗ്രഹമുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒരു കോൺടാക്ട് നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇവരുടെ നമ്പർ നമ്മൾ നമ്മുടെ ഇതിൽ വഹിക്കുന്നുണ്ട്. അതുപോലെ ഇനിയും നിങ്ങളുടെ യാത്രകൾ തുടരട്ടെ. കൂടുതൽ യാത്രകൾ, കൂടുതൽ സ്ഥലത്തേക്ക്, കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. ഇവരെ ഈ തരത്തിലേക്ക് വളർത്തിയ അച്ഛനും അമ്മയ്ക്കും എൻ്റെ വക എല്ലാവരുടെയും വകയായിട്ടൊരു താങ്ക്സ് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് സുനിലിനെ. നമ്മളെ ഇവിടെ എത്തിച്ചത് സുനിലാണ്. അപ്പം അടുത്തൊരു വീഡിയോ എന്ന് പറയണത് നമ്മുടെ രണ്ട് സുനിലാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ എന്ന് പറയണത് നമ്മുടെ ഒരു വെറൈറ്റി വീഡിയോ ആണ് വരാൻ പോകുന്നത്. അതെന്തായാലും നിങ്ങൾ കാത്തിരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.